നമസ്കാരം. കെസിയൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിയ ഇരട്ട കൊലപാതക കേസ്, പ്രതികളുടെ ജാമ്യ ഹർജി ഹോസ്ദുർഗ് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. വയനാടിനെതിരായ അമിത്ഷായുടെ പരാമർശം അത്യന്തം ആപത്കരമാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇത്തരം പരാമർശങ്ങൾ സാമുദായിക സ്പർദ്ധ വളർത്താൻ മാത്രമേ ഇടയാക്കുകയുള്ളൂവെന്നും മുല്ലപ്പള്ളി. കല്യാശ്ശേരിയിലെ ഇരിണാവിൽ NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രിക്കെതിരെ വധഭീഷണി. സ്ഥാനാർത്ഥിക്ക് നേരെയുണ്ടായ അതിക്രമം പ്രതിഷേധാർഹമെന്ന് BJP ജില്ലാ കമ്മിറ്റി. വിവിധ മുന്നണികളുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് ഒരു കെട്ടിടത്തിൽ. ബോവിക്കാനം ടൗണിലെ കെട്ടിടത്തിലാണ് ഈ കൗതുക കാഴ്ച. CPM ഉപ്പള മുൻ ലോക്കൽ സെക്രട്ടറി രമണൻ മാസ്റ്റർ അന്തരിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. മഞ്ചേശ്വരം ഉദ്യാവാര ദുബായ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മികച്ച സേവനം കാഴ്ചവെച്ച ഡോക്ടർമാരെ ആദരിച്ചു. ആദരിക്കൽ ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജി കോടതി തള്ളി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ ജാമ്യ ഹർജിയാണ് ഹോസ്ദുർഗ് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. കേസിൽ 9 പേരാണ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്നത്. CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പീതാംബരനാണ് മുഖ്യപ്രതി. മറ്റൊരു CPM പ്രവർത്തകനായ ജോർജ് രണ്ടാം പ്രതിയാണ്. സുരേഷ്, കെ അനിൽകുമാർ, കുണ്ടംകുഴിയിലെ അശ്വിൻ, ശ്രീരാഗ്, ഗിജിൻ, മുരളി, രഞ്ജിത്ത് എന്നിവരാണ് മറ്റുള്ളവർ. 10 പേരാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. ഒരാൾ സംഭവത്തിന് ശേഷം വിദേശത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു. കൊലപാതകം നടന്നിട്ട് 52 ദിവസം പിന്നിട്ടു. വേഗത്തിൽ കുറ്റപത്രം നൽകുവാനാണ് കേസന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ഇതിനിടയിലാണ് പ്രതികൾക്ക് വേണ്ടി ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അതേസമയം കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും പ്രദേശത്തെയും മാതാപിതാക്കൾ നൽകിയ ഹർജി 12-ന് ഹൈക്കോടതി പരിഗണിക്കും. ന്യൂസ് ഡെസ്ക്, KCN. വയനാടിനെതിരായ അമിത്ഷായുടെ പരാമർശം അത്യന്തം ആപത്കരമാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇത്തരം പരാമർശങ്ങൾ സാമുദായിക സ്പർദ്ധ വളർത്താൻ മാത്രമേ ഇടയാക്കുകയുള്ളൂവെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാസർഗോട്ട് പറഞ്ഞു. അമിത്ഷായുടെ പ്രസ്താവന അത്യന്തം ആപത്കരമാണ്. സാമൂഹ്യ സാമുദായികമായ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ സംഘപരിവാർ ശക്തിയുടെ ശ്രമത്തിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രതിഫലമായിട്ട് മാത്രമേ അതിനെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. പഴശ്ശി തമ്പുരാൻ ബ്രിട്ടീഷ് മേധാവിത്വമായി സാമ്രാജ്യത്തുമായി ഏറ്റുമുട്ടിയ സമയത്ത് ഈ രാജ്യത്ത് തമ്പുരാനോടൊപ്പം നിന്നുകൊണ്ട് കേരളസിംഹം പഴശ്ശിരാജയുമായി നിന്നുകൊണ്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ധീരമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് അവിടുത്തെ ട്രൈബൽസ് അല്ലെങ്കിൽ ഗോത്ര വിഭാഗക്കാർ എന്ന കാര്യം മറക്കരുത്. രാജ്യസ്നേഹത്തിന് പേര് കേട്ടവരാണ് അവർ. ഒരുപക്ഷെ ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാകാം, അവർക്ക് പ്രയാസങ്ങളുണ്ടാകാം. പക്ഷേ ഈ നാട്ടിനുള്ളവരുടെ കൂറ് ആർക്കും തന്നെ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. അതാണ് ആ മണ്ണിൻ്റെ പ്രത്യേകത. വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, അസഹിഷ്ണുത രാഷ്ട്രീയം അത് പ്രചരിപ്പിക്കുന്ന ആളുകളാണ് നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ അമിത്ഷായുടെയും പാർട്ടിയിൽപ്പെട്ട ആളുകൾ. ഈ നാട്ടിൻ്റെ മഹിതമായ പാരമ്പര്യം, ആ പാരമ്പര്യം മതേതരത്വത്തിൻ്റെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യം തകർക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. അമിത്ഷായുടെ പ്രസ്താവന തീർച്ചയായിട്ടും അദ്ദേഹം പിൻവലിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രിക്കെതിരെ വധഭീഷണി. കല്യാശ്ശേരിയിലെ ഇരിണാവിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കെ ബൈക്കിലെത്തിയ CPM സംഘം വധഭീഷണി മുഴക്കിയെന്നാണ് പരാതി. സ്ഥാനാർത്ഥിക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് BJP ജില്ലാ കമ്മിറ്റി രംഗത്തെത്തി. NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാറിന് നേരെയുണ്ടായ വധഭീഷണി പ്രതിഷേധാർഹമാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് K.ശ്രീകാന്ത് പറഞ്ഞു. സ്ഥാനാർത്ഥികളെ സ്വതന്ത്രമായി പ്രചരണം നടത്തുവാൻ പോലും CPM അനുവദിക്കാത്തത് രാഷ്ട്രീയ ഫാസിസമാണെന്നും K.ശ്രീകാന്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇരിണാവിന് മുൻപായുള്ള സ്വീകരണ കേന്ദ്രമായ മാട്ടൂലിൽ നിന്നും സ്ഥാനാർത്ഥി വാഹനം കടന്നുപോകുമ്പോൾ അക്രമികൾ പിന്തുടർന്നെത്തിയാണ് ഭീഷണിപ്പെടുത്തിയത്. സമീപത്ത് തന്നെ പോലീസ് സ്റ്റേഷനുണ്ടായിരുന്നിട്ടും പോലീസുകാർ ചെറുവിരൽ പോലും അനക്കുവാൻ തയ്യാറായില്ല. സംഭവത്തിൽ കണ്ണപുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരം അതിക്രമങ്ങളെ BJP ഭയക്കില്ലെന്നും CPM ശക്തി കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അർദ്ധസൈനികരെ വിന്യസിക്കണമെന്നും K.ശ്രീകാന്ത് പറഞ്ഞു. ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണറിനോട്, അതുപോലെ തന്നെ കാസർഗോഡ് ലോക്സഭയുടെ റിട്ടേണിംഗ് ഓഫീസർ എന്ന നിലയ്ക്ക് കാസർഗോഡ് ജില്ലാ കളക്ടറോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്,
CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം മാത്രമല്ല, ഇപ്പോൾ തന്നെ കേന്ദ്രസേനയെ നിയോഗിക്കാൻ തയ്യാറാണ്. കേന്ദ്ര അർദ്ധസേനയും അതുപോലെ തന്നെ കേന്ദ്രസേനയും ഇപ്പോൾ തന്നെ നിയമിക്കാൻ തയ്യാറാകണം. പലയിടങ്ങളിലും ഗൃഹസമ്പർക്കം, വീടുകളിൽ, CPM-ന്റെ കേന്ദ്രങ്ങളിൽ വീടുകൾ കയറാൻ CPM ക്രിമിനലുകൾ സമ്മതിക്കുന്നില്ല. ആ ഒരു സാഹചര്യം മാറണം. നിർഭയമായിട്ട് സ്വതന്ത്രമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യവും അന്തരീക്ഷവും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ, പ്രത്യേകിച്ച് തെക്ക് ഉള്ള മണ്ഡലങ്ങളിൽ ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം. BJP നേതാക്കളായ പ്രമീള സി നായിക്, സുരേഷ് കുമാർ ഷെട്ടി, എ വേലായുധൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ബോവിക്കാനം ടൗണിലെ ഒരു കെട്ടിടത്തിൽ തന്നെ വിവിധ മുന്നണികളുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് കൗതുക കാഴ്ചയാകുന്നു. UDF, LDF, NDA, മുളിയാർ പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളാണ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ചൂട് കനക്കുമ്പോഴും അകത്ത് സൗഹൃദ കുളിരുമായാണ് ബോവിക്കാനം ടൗണിലെ കെട്ടിടത്തിൽ UDF, LDF, NDA, മുളിയാർ പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. നേതാക്കളും പ്രവർത്തകരും മുന്നണി മറന്ന് സൗഹൃദം പങ്കുവയ്ക്കുന്ന കാഴ്ച വോട്ടർമാരിൽ കൗതുകമുണർത്തുകയാണ്. സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുമരെഴുത്ത് നടത്തിയാൽ തന്നെ അക്രമ സംഭവങ്ങൾ അരങ്ങേറുമ്പോഴാണ് ബോവിക്കാനത്ത് മുന്നണികളുടെ ഈ സൗഹൃദ കാഴ്ച. ബോവിക്കാനം ടൗണിൽ കാസർഗോഡ് ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് പിറകിലുള്ള കെട്ടിടത്തിൻ്റെ ഒന്നാം നിലയിലാണ് മുന്നണികളുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. മൂന്ന് മുന്നണികളുടെ കൊടികളും പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും കട്ടൗട്ടുകളും ഒരേ കെട്ടിടത്തിൽ ഉയർത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തകനും മുട്ടത്തോടി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗവുമായ ആലമ്പാടിയിലെ തളങ്കര ഹമീദ് ഹാജിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. എല്ലാ പാർട്ടികളുടെയും നേതാക്കളുമായി അടുത്ത സൗഹൃദവും ബന്ധവും പുലർത്തുന്നതിനാൽ വാടക പോലും വാങ്ങാതെയാണ് മുന്നണികൾക്ക് ഓഫീസ് മുറികൾ നൽകിയതെന്ന് ഹമീദ് ഹാജി പറഞ്ഞു. മുസ്ലിം ലീഗ് നേതാവും മുളിയാർ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഖാലിദ് വെള്ളിപ്പാടിയാണ് ഹമീദ് ഹാജിയെ ആദ്യം സമീപിച്ചത്. ഓഫീസിനായി മൂന്ന് മുറികൾ വിട്ടു നൽകി. പിന്നീട് CPM നേതാവും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ എം മാധവൻ സമീപിച്ചു. ഇവർക്കും രണ്ട് മുറി നൽകി. ബാക്കി വന്ന രണ്ട് മുറികൾക്കായി BJP നേതാവായ ബാലനാണ് ഹമീദ് ഹാജിയെ അവസാനം സമീപിച്ചത്. ഇപ്പോൾ പരസ്പരം സൗഹൃദം പങ്കുവയ്ക്കുന്ന മുന്നണി നേതാക്കൾ കെട്ടിടത്തെ തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ വേദിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ സൗഹൃദ കാഴ്ച വോട്ടർമാരിൽ ആവേശവും ഒപ്പം കൗതുകവും ഉണർത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, KCN. നാരായണ ഗുരുദേവ പ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിന് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. കലശോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. അതിർക്കുഴി ധർമ്മശാസ്താ ഭജന മന്ദിരത്തിൽ നിന്നാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. 13 വരെ നടക്കുന്ന കലശോത്സവത്തിന്റെ ഭാഗമായി നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. മംഗളൂരു കുദ്രോളി ശ്രീ ഗോകർണനാഥ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഗുരുദേവ പഞ്ചലോഹ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. പതിനൊന്നിന് മഹാഗണപതി ഹോമത്തോടുകൂടി കലശോത്സവത്തിന് തുടക്കം കുറിക്കും. പത്മശ്രീ ശ്രീമദ് വിശുദ്ധാനന്ദ സ്വാമിജി ശിവഗിരി മഠം വർക്കല ഗുരുദേവ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കും. ചടങ്ങിൽ വിവിധ സാംസ്കാരിക ധാർമ്മിക നേതാക്കളും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, KCN. CPM ഉപ്പള മുൻ ലോക്കൽ സെക്രട്ടറി രമണൻ മാസ്റ്റർ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ദീർഘകാലം ഐല ബോവി സ്കൂളിൽ അധ്യാപകനായിരുന്നു ഇദ്ദേഹം.
കൊല്ലം സ്വദേശിയാണെങ്കിലും രമണൻ മാസ്റ്റർ 35 വർഷത്തോളമായി കാസർഗോഡ് ഉപ്പളയിലാണ് താമസം. ശാരദയാണ് ഭാര്യ. അഭിഷേക്, അർച്ചന എന്നിവർ മക്കളാണ്. ഗണേഷ്, അർപ്പിത എന്നിവർ മരുമക്കളാണ്. CPMന്റെ പ്രമുഖ നേതാക്കൾ രമണൻ മാസ്റ്ററുടെ വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. മഞ്ചേശ്വരം ഉദ്യാവര ദുബായ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മികച്ച സേവനം കാഴ്ചവെച്ച ഡോക്ടർമാരെ ആദരിച്ചു. ആദരിക്കൽ ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഉദ്യാവരയിലെ പ്രവാസി കൂട്ടായ്മയായ ഉദ്യാവരം ദുബായ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഞ്ചേശ്വരം പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിച്ചു വരുന്ന മികച്ച സേവനം കാഴ്ചവെച്ച ഡോക്ടർമാരെയാണ് ആദരിച്ചത്. ഡോക്ടർമാരായ ജയപാൽ ഷെട്ടി, കാദർ യു എ, സുധീർ ബനാരി, ഗണപതി ഡോക്ടറുടെ മകൻ ദിനേശ്, സുമംഗല സുധീർ എന്നിവരെയാണ് ആദരിച്ചത്. കഴിഞ്ഞ 26 വർഷമായി ഉദ്യാവരം ജുമാ മസ്ജിദിൽ സേവനമനുഷ്ഠിക്കുന്ന അബ്ദുൽ ഖാദർ മൗലവിയെയും ആദരിച്ചു. ഹാരിസ് ഉദ്യാവര, മുഹമ്മദ് അമാൻ, മൊയ്തീൻ കുഞ്ഞി, യു കെ മൂസ, അഫ്സദ് കുഞ്ഞിപ്പ ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. കാരുണ്യ പ്രവർത്തനങ്ങളും കല്യാണത്തിന് വേണ്ടിയുള്ള സഹായങ്ങളും നടത്തി വന്നുകൊണ്ടുള്ള ഈ കമ്മിറ്റി 30 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഉദ്യാവരത്ത് നമ്മളെ മഞ്ചേശ്വര പഞ്ചായത്തിൽപ്പെട്ട അറിയപ്പെട്ട നമ്മളെല്ലാ ഡോക്ടർമാർക്ക് വേണ്ടിയിട്ട് അവരെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് ഷാലു വയ്പ്പിച്ചിട്ട് അവർക്കൊരു അവാർഡ് പാലക്കം കൊടുത്തു. ഞങ്ങൾ എല്ലാവരും കൂടി ഈ ജമാഅത്തിൻ്റെ വകായിട്ട് അതിനെ അവർ സ്വീകരിച്ച്. ദുബായ് ഉദ്യാവരം പ്രവാസി സംഘടനയുടെ നേതൃത്വത്തിൽ വർഷം തോറും ജീവകാരുണ്യ പ്രവർത്തനത്തിനായി പ്രത്യേക ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയ്ക്കും പൊതുവിദ്യാഭ്യാസ മേഖലകൾക്കും അതുപോലെ തന്നെ റമളാൻ മാസത്തിൽ നിർധന കുടുംബങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങളും നൽകി വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, KCN. അച്ചാനൂർ തെക്കേപ്പുറം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 8th വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനവും നടന്നു. അച്ചാനൂർ തെക്കേപ്പുറം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 8th വാർഷികാഘോഷത്തിന്റെ നിറവിൽ. ആഘോഷത്തോടനുബന്ധിച്ച് ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ കുഞ്ഞാമത് പാലക്കി നിർവഹിച്ചു. എം ഹമീദ് ഹാജി അധ്യക്ഷനായ ചടങ്ങിൽ സി ഹമീദ്, എം അബ്ദുള്ള, യു വി ഇല്യാസ്, കെ ബദ്രുസീൻ, പി എം ഹസേന, എസ് മജീദ്, റാഷിദ് എ വി, സാജിദ് സാബർ എന്നിവർ സംസാരിച്ചു. തത്വമസി ആൻഡ് കരളി മൂവീസിന്റെ 16th ഭക്തിഗാന ആൽബം അമ്മേ മാരിയമ്മയുടെ പ്രകാശനം ഹൊസ്ദുർഗിൽ നടന്നു. ചലച്ചിത്ര താരം അപർണ ജനാർദ്ദനൻ പ്രകാശനം ചെയ്തു. തത്വമസി ആൻഡ് കാരളി മൂവീസിന്റെ 16th ഭക്തിഗാന ആൽബമാണ് അമ്മേ മാരിയമ്മ. ചന്ദ്രൻ കാരളിയുടെ നിർമ്മാണത്തിൽ രാജേഷ് ദേവാണ് അമ്മേ മാരിയമ്മ എന്ന ഭക്തിഗാന ആൽബം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചന്ദ്രശേഖർ തത്വമസി സംഗീതം നിർവഹിച്ചിരിക്കുന്നു. ആൽബത്തിന്റെ പ്രകാശനം ഹൊസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ നടന്നു. ചലച്ചിത്ര താരം അപർണ ജനാർദ്ദനൻ ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ ജഗദീശൻ നമ്പ്യാർക്ക് കൈമാറിക്കൊണ്ട് ആൽബം പ്രകാശനം ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ആൽബം പ്രകാശനം ചെയ്യാൻ പറ്റിയതിൽ. അതിലുപരി ചന്ദ്രണ്ടൻ ഞാൻ ഈ ഒരു സിനിമാ മേഖലയിലേക്ക് വരാനുള്ള പ്രധാന കാരണക്കാരിൽ ഒരാളാണ് ചന്ദ്രണ്ടൻ. എങ്ങനെയാണ് ഞാൻ കഥ പറയാം, ഞാൻ ആദ്യമായിട്ട് പിന്നെ 8th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 9th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചന്ദ്രന്റെ കൂടെ സാമവേദം അങ്ങനെ ഇല്ലേ കാവിലമ്മ ആൽബത്തിൽ ചെയ്യുകയുണ്ടായി. അവിടുന്ന് കിട്ടിയ പ്രോത്സാഹനമാണ് പിന്നീട് എനിക്ക് പിന്നെ സിനിമ ചെയ്യണമെന്നോ അഭിനയിക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് തന്നത്. അത് ഞാൻ എല്ലാവരെയും മുന്നിൽ എനിക്ക് തുറന്നു പറയുന്നതിന് സന്തോഷമില്ലു. എം വി പവിത്രൻ അധ്യക്ഷനായ ചടങ്ങിൽ കാസറ്റിന്റെ ആദ്യ വിൽപ്പനയും നടന്നു. ചന്ദ്രൻ കാരളി, ഷീലാബാബു എന്നിവരിൽ നിന്ന് പച്ചക്കറി സെൻസ് ഉടമ ഗുരുദത് പൈ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ചന്ദ്രശേഖരൻ തത്വമസി, രാജേഷ് ദേവ്, ചന്ദ്രൻ കാരളി, പി മനാദ് ഷെട്ടി എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാഞ്ഞങ്ങാട്ടും മാവുങ്കാലിലും റൂട്ട് മാർച്ച് നടന്നു. പോലീസും പാരാമിലിറ്ററി സേനാംഗങ്ങളും റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ റൂട്ട് മാർച്ച് നടന്നു. പോലീസും പാരാമിലിറ്ററി സേനാംഗങ്ങളും സംയുക്തമായാണ് റൂട്ട് മാർച്ച് നടത്തിയത്. മൻസൂർ ഹോസ്പിറ്റൽ പരിസരത്തും ആരംഭിച്ച റൂട്ട് മാർച്ച് പുതിയ കോട്ടയിൽ സമാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതികളുടെ ജാമ്യഹർജി ഹൊസ്ദുർഗ് 1st ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. വയനാടിനെതിരായ അമിത്ഷായുടെ പരാമർശം അത്യന്തം ആപത്കരമാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ.
ഇത്തരം പരാമർശങ്ങൾ സാമുദായിക സ്പർദ്ധ വളർത്താൻ മാത്രമേ ഇടയാക്കുകയുള്ളൂവെന്നും മുല്ലപ്പള്ളി. കല്യാശ്ശേരിയിലെ ഇരിണാവിൽ NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രിക്കെതിരെ വധഭീഷണി. സ്ഥാനാർത്ഥിക്ക് നേരെയുണ്ടായ അതിക്രമം പ്രതിഷേധാർഹമെന്ന് BJP ജില്ലാ കമ്മിറ്റി. വിവിധ മുന്നണികളുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് ഒരു കെട്ടിടത്തിൽ. ബോവിക്കാനം ടൗണിലെ കെട്ടിടത്തിലാണ് ഈ കൗതുക കാഴ്ച. CPM ഉപ്പള മുൻ ലോക്കൽ സെക്രട്ടറി രമണൻ മാസ്റ്റർ അന്തരിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. മഞ്ചേശ്വരം ഉദ്യാവാര ദുബായ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മികച്ച സേവനം കാഴ്ചവെച്ച ഡോക്ടർമാരെ ആദരിച്ചു. ആദരിക്കൽ ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.